രണ്ട് ദിവസം മുമ്പ് ഒരു കൂട്ടുകാരനച്ഛൻ ഡിസ്കഷൻ വന്നു. വരാൻ പോകുന്ന ഒരു നാഷണൽ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട കലാപരിപാടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പോൾ ഞാൻ പല ഡാൻസ് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഒരു ട്രഡീഷണൽ ഡാൻസ് പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് നന്നായിരിക്കും, ഇത് വയ്ക്കാം. ഉടനെ അച്ഛൻ പറഞ്ഞു, അവന്മാരുടെ ഒരു പരിപാടിയും വയ്ക്കണ്ട, അത് ശരിയാവില്ല, അത് വേണ്ട. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് അച്ഛൻ്റെ കുഴപ്പമല്ല, അച്ഛൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ കുഴപ്പമാണ്. അവരുടെ ചിന്തകൾ അച്ഛനെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അച്ഛനൊന്ന് മാറി എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ ഗോസ്പലിൽ ഈശോയുടെ ചുറ്റും നിൽക്കുന്ന ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരെല്ലാവരും നല്ല മനുഷ്യരായിരുന്നു. അവർ ഈശോനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്, ഈശോനെ കരുതിയ ആൾക്കാരാണ്. ഇന്ന് അമ്മമാർ കുഞ്ഞുങ്ങളും കൊണ്ട് വരുമ്പോഴേക്കും അവർ തടയുന്നുണ്ട്. തടഞ്ഞത് എന്താ? അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ഈശോ ഡിസ്കഷൻ നടത്തുക. അപ്പോൾ കുഞ്ഞുങ്ങൾ ശല്യമാണ്, അതുകൊണ്ട് അവർ തടഞ്ഞേ. പക്ഷേ ഈശോ ശിഷ്യന്മാരെ നന്നായിട്ട് ശകാരിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ തടയണ്ട, എൻ്റെ അടുത്തോട്ട് വിടുന്ന പറയാം. ഇതിനു മുമ്പ് ഈശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും പത്രോസ് തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ഈശോ എന്ത് ചെയ്തേ? സാത്താനെ എന്ന് പറഞ്ഞാണ് പത്രോസിനെ ശകാരിക്കുന്നത്. പിന്നൊരു ദിവസം ലാസർ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈശോ അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുക. അപ്പോൾ ശിഷ്യന്മാർ പറയണം, ഇപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഈശോ പോയി. ശിഷ്യന്മാരെ നല്ല മനുഷ്യരായിരുന്നു, പക്ഷെ പലപ്പോഴും അവർ ഈശോയെ നിയന്ത്രിക്കാൻ നോക്കി. പക്ഷേ ഈശോക്ക് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. നമുക്ക് ചുറ്റും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അവരൊക്കെ നല്ല മനുഷ്യരാണ്, അവരൊക്കെ നമ്മളെ കരുതുന്ന ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും അവരുടെ ചിന്തകൾ നമ്മളെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ബാഡായിരിക്കാം, ഗുഡായിരിക്കാം. പക്ഷെ നമ്മളെപ്പോഴും ഫിൽട്ടർ ചെയ്യണം. നമ്മൾ കേൾക്കുന്നതിന് നമ്മൾ ഫിൽട്ടർ ചെയ്യണം. നമ്മുടെ നിലപാടുകൾ സ്ട്രോങ് ആയിരിക്കണം.